Hi dear students, welcome back to online chalkboard. Nammle 7th class ne ratio enna chapter aanu discuss cheynathu. Appo adinathu ettom last bhagathilekku nammle kadannirikkuvaana division problem aanu. Appo idinathu ettom last now try these problems nu parney oru 1 2 3 4 5 6 questions um pin extra oru 3 questions odi undu. Appo namukku aa questions okke namukku nu kaana. Already ningal idu padichu thodangiyittundavum padichittundayirikkum ennal ningal idu onnu kandu allengile ningal idu onnu taravaaki vekka ṭo 8th class lkk chellumbulum ee ratio nalla chapter inde continuation ulladana appo adagonde ee varsham ningal ettom main aayittu ningal orkkande kaaryangal kaaranam annu parnjal ningal 7th class teacher aadithe videos ellam parnittunde 7th classum adu pole thana 6th class okke ennu parnjal base aanu ini ningal 8th lkk kerumbulathekkum allengile 9th lkk 8 9 10 class lkk vendiyulla main aayittulla kaaryangal ellam ningal 7th class lum 6th class lakke aayittu ningal padichittunde appo ningal oru kaaryam shraddhikkendathu ningalkku athrayum ningal padichilla allengi evadengilokke ningalkku skip aayittundennu undengil orappayittu ningalkku ini veruna ee oru vacation time lakke ningal irunnu padichu ellam cheyidokke nokkiyathinu shesham maatram ningal adutha class lkke poga allengi ningalkku athu budhimuttayi povum pinne ottri ottri budhimuttilekku povu appo adagonde ningal irunnu nannayittu padikkuka ṭo parikshakkokke ningalkku padichu complete cheyan pattiyillengilum ningalkku vacation time lakke ningal irunnu ചെറിയ ചെറിയ ഇപ്പം റേഷ്യോ അല്ലെങ്കിൽ എന്താണ് ഓരോ ചാപ്റ്ററിനകത്തും മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സ്ക്വയർ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഫാക്ടറൈസ് ചെയ്യാൻ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളില്ലേ അതൊക്കെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമയം പോലെ പഠിച്ചൊക്കെ വെക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിന്നീട് കാരണം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിനുവേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി സമയം കാണത്തില്ല. അപ്പോൾ നിങ്ങളുള്ള സമയം മീൻസ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നെ നമുക്ക് കുറേ സമയം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ബേസിക്കും ഫൗണ്ടേഷനും ഒന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡിവിഷൻ പ്രോബ്ലം എന്നുള്ളതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്ത് അതായത് ചാപ്റ്റർ തീരാറാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സുഹറ ആൻഡ് സീതയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. സുഹറ ആൻഡ് സീത നിങ്ങൾ കണ്ടു കാണും. സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ് ടുഗദർ. അപ്പോൾ സുഹറയും സീതയും കൂടെ സുഹറ സീത ഓക്കെ രണ്ടുപേരാണുള്ളത്. ഇവർ രണ്ടുപേരോട് എന്ത് തുടങ്ങി? ഒരു ബിസിനസ് തുടങ്ങി. സുഹറ ഇൻവെസ്റ്റഡ് 40,000 rupees. അപ്പോൾ സുഹറ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത് 40,000 rupees. അതുപോലെ തന്നെ സീത ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 rupees ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ ദേ മേഡ് എ പ്രോഫിറ്റ് ഓഫ് 7,000 rupees. അപ്പോൾ ഇവരുടെ ഇവർക്ക് ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് നമുക്ക്. പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 7,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേ മേഡ് എ പ്രോഫിറ്റ് ഓഫ് 7,000 rupees വിച്ച് ദേ ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതായത് സുഹറയും സീതയും കൂടെ ഒരുമിച്ചാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് സുഹറ 40,000 rupees ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സീത 30,000 rupees ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000 rupees ആണ്. അപ്പോൾ ഈ 7,000 rupees അവർക്ക് എങ്ങനെ ഭാഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ 7,000 rupees ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു റേഷ്യോയിൽ തന്നെ ഇവരെന്ത് ചെയ്തു? ഇവർ ഭാഗിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? അതായത് ആകെയുള്ള നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ട ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുഹറയും സീതയും കൂടെ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിനകത്ത് അവർക്ക് കിട്ടിയ പ്രോഫിറ്റിൽ 7,000 rupees സീതയ്ക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ സുഹറയ്ക്ക് എത്ര കിട്ടി? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രോഫിറ്റിന് ഈ റേഷ്യോ, അതായത് ഇവരുടെ ഈ സുഹറയും സീതയും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റേഷ്യോയിൽ വേണം അവർക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട്, അല്ലാതെ ഇതിനെ നേർ പകുതിയാക്കുകയല്ല ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യം നമുക്ക് ഈ സുഹറയും സീതയും ഇത് ചെയ്തതിൻ്റെ റേഷ്യോ, അതായത് സുഹറയും സീതയും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയുമ്പോൾ ഇവിടെ 40,000 ഇവിടെ 30,000 അല്ലേ. ഇതിനെ നമുക്ക് രണ്ടിനെ 10,000 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4:3 റേഷ്യോ എന്ന് കിട്ടുമല്ലോ അല്ലേ. 4:3 റേഷ്യോ എന്ന് കിട്ടും. 4:3 ഇതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ 7,000 rupees ഇവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, 7,000 എത്ര ഭാഗമാണ്
സുഹറയ്ക്ക് കൊടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര ഭാഗം, ആകെ എത്ര ഭാഗമുണ്ട് ഈ 4+3? ആകെ 7 ഭാഗമുണ്ട്. അതിൽ 4 ഭാഗം ആർക്ക് കൊടുക്കണം? സീതയ്ക്ക് കൊടുക്കണം, സുഹറയ്ക്ക് കൊടുക്കണം. കാരണം സുഹറ 40,000 ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സുഹറയ്ക്ക് കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 7,000 × 4/7 ഇത്രയാണ്. ഇതിൽ ഇത് ചെയ്യുമ്പം കിട്ടുന്ന എത്ര രൂപയാണോ അത്രയും രൂപയാണ് സുഹറയ്ക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ പറയട്ടെ, സീതയ്ക്ക് എത്ര രൂപ കിട്ടണം? സീതയ്ക്ക് കിട്ടേണ്ടത്, സീതയ്ക്കും ഈ 7,000 എന്നുള്ളത് ഇവർക്ക് ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റാണ്. അപ്പോൾ 7,000 എത്ര ഭാഗം കിട്ടണം? ആ ടോട്ടൽ ഉള്ളത്, ടോട്ടൽ ഭാഗം എന്ന് പറഞ്ഞാൽ 7. ഈ 7 കിട്ടിയത് 4+3 ആണ്, 7 എന്ന് പറയുന്നത്. അതിൽ എത്ര ഭാഗമാണ് സീത ഇൻവെസ്റ്റ് ചെയ്തത്? 3 ഭാഗമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1 7 7 1 7 7 7 3 0, അപ്പോൾ 1000 × 4 ഇപ്പോൾ റുപ്പീസ് 4,000 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, 1 7 7 7 1 7 7 7 3 0 കൂടി ഇടുക, 1023, ഇവിടെ റുപ്പീസ് 3,000 എന്ന് കിട്ടും. അപ്പം നോക്കിയേ, അപ്പം സുഹറയ്ക്ക് എത്ര രൂപ കിട്ടണം? 4,000 രൂപ കിട്ടണം. സീതയ്ക്ക് എത്ര രൂപ കിട്ടണം? 3,000 രൂപയും കിട്ടണം. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ ഇനി കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഈ പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗം സുഹറയ്ക്ക് കിട്ടും, എത്ര ഭാഗം സീതയ്ക്ക് കിട്ടും, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ ഇൻറ്റു സീതയുടെ സുഹറയുടേത് 4 ÷ 4+3, അതാണ് 7 വന്നത്. സീതയുടേത് 7,000 × 3 ÷ 4+3 7 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജോൺ ആൻഡ് രമേഷ്, ജോൺ അതുപോലെ തന്നെ രമേഷ് ഇവരുടെ പ്രോബ്ലമാണ്, നിങ്ങൾ കണ്ടു കാണും. ജോൺ ആൻഡ് രമേഷ് ടുക്ക് അപ്പ് എ ജോബ് ഓൺ കോൺട്രാക്ട്, കോൺട്രാക്ടിന് അവരൊരു ജോലി എടുത്തു. ജോൺ വർക്ക്ഡ് 7 days, ജോൺ എത്ര ദിവസം വർക്ക് ചെയ്തു? 7 ദിവസം വർക്ക് ചെയ്തു. രമേഷ് എത്ര ദിവസം വർക്ക് ചെയ്തു? 6 ദിവസം വർക്ക് ചെയ്തു. അപ്പം ജോൺ 7 ദിവസവും രമേഷ് 6 ദിവസവുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ദേ ഗോട്ട് റുപ്പീസ് 6,500 ആസ് വേജസ് വിച്ച് ദേ ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റിന്, ഈ ക്വസ്റ്റിനകത്ത് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനകത്ത് രണ്ടാമത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് സെയിം തന്നെയാണ് മൂന്നാമതും തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. രണ്ടാമത്തേനകത്ത് ആ വന്നിരിക്കുന്ന ആ സെൻറ്റൻസുകൾ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റോങ് ആണ് കേട്ടോ. മൂന്നാമത്തെ എടുത്താൽ മതി. അപ്പോൾ മൂന്നാമത്തേനകത്ത് പറയുന്നുണ്ട്, 7 days ജോബ് ജോൺ വർക്ക് ചെയ്തത്, രമേശ് 6 ദിവസമാണ് വർക്ക് ചെയ്തത്. ദേ ഗോട്ട് 6,500 rupees ആസ് വേജസ് വിച്ച് ദേ ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക്ഡ്. അപ്പോൾ ഇവർക്ക് എന്നിട്ട് ഇതിൻ്റെ വേജസ് ആയിട്ട് കിട്ടിയത് റുപ്പീസ് 6,500 ആണ്. 6,500 രൂപയാണ് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ കിട്ടിയത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരത് ഡിവൈഡ് ചെയ്തത്, ഇവർ രണ്ടുപേരും പണിക്ക് വന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരത് ഡിവൈഡ് ചെയ്തത്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? സിമ്പിളാണ്, ജോണിന് എത്ര രൂപ കിട്ടും എന്നറിയാൻ വേണ്ടി ഈ ടോട്ടൽ പൈസ, അതായത് ഇവർക്ക് കിട്ടിയ വേജ്, ടോട്ടൽ വേജിനെ എന്ത് ചെയ്യണം? ജോൺ അതിൻ്റെ എത്ര ഭാഗം, എത്ര പാർട്ട്, ജോൺ എത്ര ദിവസം, അതായത് ടോട്ടൽ. അപ്പം 7, 6 നമ്മൾ നോക്കാം. 7+6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. 13 എത്ര പാർട്ടാണ് ജോൺ വന്നത്? 7 7 by 13. അപ്പോൾ ജോൺ ഇത് ചെയ്ത് കഴിയുമ്പം ജോണിന് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ രമേഷ്, രമേഷിന് എത്ര രൂപ കൊടുക്കണം എന്നറിയാനായിട്ട് എന്ത് ചെയ്യണം? ഈ 6,500 ആ രമേഷിന് വന്ന ദിവസങ്ങൾ 6 ബൈ ടോട്ടല് ഡേ, ടോട്ടൽ എന്ന് പറഞ്ഞത് 7+6 13 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്നത് ജോണിന് കിട്ടേണ്ടതും രമേഷിന് കിട്ടേണ്ടതും ഇവിടെ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 13 × 5 നോക്കിയേ, 65 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1 13 ആണ് 13 ആണ്. 13 × 5 ആണ് 65 കിട്ടുന്നത്. ദെൻ 2 0s ഉണ്ട്, അപ്പോൾ 2 0s കൂടെ എഴുതുക. ഇനി 500 × 7 500 × 7 ഈസ് ഈക്വൽ ടു റുപ്പീസ് 3,500. ഇതാണ് ജോണിന് കിട്ടേണ്ട ഡെയിലി വേജ്, സോറി കിട്ടേണ്ട ടോട്ടൽ വേജസ്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. 13 × 5 ആണ് 65, 2 0 വരും. 500 × 6 വരും. അപ്പം നമുക്ക്
3000 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ രമേഷിന് കിട്ടേണ്ട പൈസ എത്ര രൂപയാണ് 3000 rupees ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ क्वेश्चंस ആദ്യ രണ്ട് അല്ല ട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മൂന്ന് क्वेश्चंस ഉണ്ട് അതായത് രണ്ടാമത്തെ क्वेश्चन റോങ് ആണ് ട്ടോ രണ്ടാമത്തെ क्वेश्चन നോക്കണ്ട മൂന്നാമത്തെ क्वेश्चन ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഇപ്പോഴത്തെ പുതിയ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആ ഇപ്പോൾ നമ്മൾ മൂന്ന് क्वेश्चंस അതായത് ഈ രണ്ടാമത്തെ क्वेश्चനും മൂന്നാമത്തെ क्वेश्चനും സെയിം തന്നെയാണ് ട്ടോ അതിനകത്ത് രണ്ടാമത്തെ क्वेश्चन ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് തന്നെയാണ് മൂന്നാമത്തെ கரெக்ட் ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കേ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു क्वेश्चन കൂടി നോക്കാം ഓക്കേ അപ്പോൾ അടുത്ത നാലാമത്തെ क्वेश्चन ആണ് ആംഗിൾസ് ഓഫ് എ ലീനിയർ പെയർ ആർ ഇൻ ദി റേഷ്യോ 4 ടു 5 അപ്പോൾ ലീനിയർ പെയറിലെ ആംഗിൾസിന്റെ റേഷ്യോ എന്താണ് 4 to 5 ratio ലാണ് കിടക്കുന്നത് what is the measure of each angle അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം ലീനിയർ പെയർ എന്താണെന്നുള്ളതാണ് ലീനിയർ പെയർ നമ്മൾ പഠിക്കുന്നുണ്ട് ആറാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സോറി സെക്കൻഡ് ചാപ്റ്ററിൽ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലും അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ച ആംഗിൾസ് എന്നുള്ള പാഠത്തിലൊക്കെ പഠിച്ചതാണ് സോറി ആഡിങ് ആംഗിൾസ് എന്ന പാഠത്തിലൊക്കെ പഠിച്ചതാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ലൈനിൽ ഉണ്ടാകുന്ന ആംഗിൾസിനാണ് നമ്മൾ ലീനിയർ പെയർ അതായത് ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുൾ ആംഗിൾ എത്രയാണ് 180 ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആംഗിൾ വന്നാലും അല്ലെങ്കിൽ ഇങ്ങനെ ആംഗിൾ വന്നാലും ഇതും ഇതും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നത് അല്ലേ അതാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത് അല്ലേ രേഖീയ ജോഡി ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ മൂന്ന് ആംഗിൾ ഉണ്ട് ഇങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം നമുക്ക് നോക്കാം ഇങ്ങനെ ഒരെണ്ണം നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ലീനിയർ പെയർ ആണെങ്കിൽ ഇതിലെ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ റേഷ്യോ ആണ് 4 to 5 എന്ന് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കണം ഈ ആംഗിളും കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാം ആ കാരണം നമുക്കിവിടെ ടോട്ടൽ ഒരു ലീനിയർ പെയറിലെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്കറിയാം എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ 180 എത്ര ഭാഗമായിരിക്കും ആദ്യത്തെ ആംഗിൾ ഈ 4 എന്നുള്ള അത് വരുന്നത് 4 by 4 + 5 9 ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആംഗിൾ ആദ്യത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആകെയുള്ളത് ലീനിയർ പെയർ എന്ന് കാണുമ്പോൾ തന്നെ 180 ഓർക്കുക 180 4 by 9 പാർട്ടാണ് 4 by 4 + 5 9 അതാണ് ഓക്കെ ഇത് കിട്ടുമ്പോൾ 1 9 are 9 9 into 2 ആണ് 18 പിന്നെ ഈ 0 കൂടെ വരും 20 into 4 എന്ന് പറയുമ്പോൾ 80 ഡിഗ്രി എന്ന് കിട്ടും ഇനി അതിൻ്റെ സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആ ആകെയുള്ളത് 180 ഡിഗ്രി തന്നെയാണ് അതിൻ്റെ എത്ര ഭാഗമാണ് രണ്ടാമത്തത് 5 by 9 പാർട്ടാണ് അല്ലേ 4 + 5 ആണ് ഈ 9 എന്ന് അടി വന്നിരിക്കുന്നത് മുകളിലത്തെ 5 ഈ 5 ആണ് ഇവിടെ 1 9 are 9 9 2 are 18 0 കൂടെ ചെയ്യുമ്പോൾ 20 20 into 5 എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംഗിൾസ് ഒരെണ്ണം 80 ഡിഗ്രിയും ഒരെണ്ണം 100 ഡിഗ്രിയാണ് അപ്പോൾ 80 + 100 180 ഡിഗ്രി കിട്ടുകയും ചെയ്യും അപ്പോൾ ലീനിയർ പെയറിൻ്റെ ആംഗിൾസിൻ്റെ റേഷ്യോ തന്നിട്ട് ആ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി ഈ 180 എടുക്കണം എന്നുള്ള കാര്യം മറന്നുപോയേക്കരുത് അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റാതെ വരും ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ഫുൾ കംപ്ലീറ്റ് ചെയ്യാം ഒരു 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസോളം ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ